നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ രക്തശാസ്ത്ര സംബന്ധമായ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം സർ ഇന്നത്തെ ദിവസം എങ്ങനെ ഇന്ന് കൊല്ലവർഷം 1189 ആണ്ട് മിഥുനമാസം 7 തീയതി രേവതി നക്ഷത്രം 39 നാഴിക 9 വിനാഴികയുണ്ട് രേവതി നക്ഷത്രക്കാർ പൊതുവെ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും മാത്രമല്ല അവർ വളരെ അന്തസ്സുള്ള പെരുമാറ്റമുള്ള ആൾക്കാരായിരിക്കും അവർ ജീവിതത്തിലെ എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരാണ് വളരെ കലാപരമായ വളരെ കഴിവുള്ള ആൾക്കാരാണ് പേരും പ്രശസ്തിയും ധനവും എല്ലാം കലയിൽ നിന്ന് ഉണ്ടാകുന്ന ആൾക്കാരാണ് സ്ത്രീകൾക്ക് പൊതുവെ വാക്ചാതുര്യം ഉള്ള ആൾക്കാരായിരിക്കും മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാൻ പ്രത്യേകം കഴിവുള്ള ആൾക്കാരായിരിക്കും ഈ വർഷം അവസാനം വരെ ആരോഗ്യപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് അതെ സർ നമ്മൾ മുമ്പ് രക്തങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അപ്പോൾ അതിലൊക്കെ പറഞ്ഞതുപോലെ ഈ മറ്റു ഭാരതത്തിന് പുറത്ത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ രക്തത്തെ എത്രത്തോളം സ്വാധീനം ചെയ്യുന്നുണ്ട് മറ്റുള്ള അനവധി രാജ്യങ്ങളിൽ രക്തം ഉപയോഗിക്കുന്നുണ്ട് ഭാരതീയ വിശ്വാസമനുസരിച്ചായിരിക്കത്തില്ല മറ്റ് രാജ്യങ്ങളിൽ അത് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഈജിപ്തിലെ മമ്മിയെപ്പറ്റി കേട്ടില്ലേ ഈ മമ്മിയുടെ കൂടെ അവർ രക്തങ്ങൾ കൂടെ അതിനകത്ത് വയ്ക്കാറുണ്ട് ഈ മമ്മി തുറന്നു നോക്കിയ സമയത്ത് അത് അവർ കണ്ടുകിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയോ വർഷം 10,000-10,000 വർഷം മുമ്പുള്ള മമ്മിയുടെ കൂടെയാണ് ഈ രക്തങ്ങൾ അവർ വച്ചിരുന്നത് അപ്പോൾ അത്രയോ വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് അന്ന് തൊട്ടേ ഇത് കണ്ട് നമ്മൾ കാണുന്നുണ്ട് രത്നങ്ങൾ അതുപോലെ മറ്റ് രാജ്യങ്ങൾ റോം ചൈന ഇങ്ങനെയുള്ള പുരാതന രാജ്യങ്ങളെല്ലാം രത്നം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് പല കാര്യങ്ങൾ തന്നെ പല രീതിയിലായിരുന്നു ഇപ്പം നമ്മളിപ്പം റൂബി ഉപയോഗിക്കുന്ന ആ അർത്ഥത്തിലായിരിക്കത്തില്ല അവരുപയോഗിക്കുന്നത് പക്ഷേ ഈ രത്നങ്ങൾ 10,000-10,000 വർഷങ്ങളായിട്ട് മടങ്ങി വരാം പ്രേക്ഷകൻ ലൈനിലുണ്ട് നമസ്കാരം നമസ്കാരം ആ പേര് പറഞ്ഞോളൂ എന്റെ പേര് ഷൈല ഷൈല ആ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യത്തിന് വേണ്ടിയാ ഡേറ്റ് ഓഫ് ബർത്ത് സമയം സ്ഥലം പറയൂ 13/11/1994 സമയവും സ്ഥലവും പറയൂ എന്താണ് അറിയാനുള്ള ഷൈല മോളുടെ കല്യാണ കാര്യം ജോലിക്കാര്യം സ്നേഹിച്ചാണോ കല്യാണം കഴിക്കുന്നോന്ന് ജോലി ഇപ്പം ചെയ്യുന്നുണ്ടോ ഇല്ല പഠിക്കുവാണ് ഏത് എമിറേറ്റ്സാണ് ഷൈല ഇതിനകത്ത് കല്യാണ കാര്യത്തെ പറ്റി ചോദിച്ചിരിക്കുന്നു കല്യാണമൊക്കെ തനിയെ കണ്ടുപിടിക്കുന്നതായിട്ടാണ് ഇത് കാണുന്നത് നല്ല ജോലി കിട്ടും നല്ല വിദ്യ ഉണ്ടാവും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല വളരെ നല്ല തന്നെയാണ് ഭാവി നല്ലതാണ് നല്ല യോഗങ്ങളും ഒക്കെ എല്ലാം ഉണ്ട് നല്ല ഗ്രഹനിലയാണ് പൊതുവെ അനുകൂലമായ ജാതകമാണ് സ്നേഹിച്ച് കെട്ടാൻ ഉള്ള സാധ്യതയുണ്ട് പക്ഷെ അത് അത്ര അനുകൂലമല്ല സ്നേഹിച്ച് കെട്ടുന്ന കാരണം ശുക്രന്റെ കൂടെ അനവധി ഗ്രഹങ്ങൾ ചീത്ത ഗ്രഹങ്ങളൊക്കെ നിപ്പുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അത് വളരെ ആലോചിച്ച് വേണം ചെയ്യാൻ ശൈല വിളിച്ചതിൽ വളരെയധികം നന്ദി നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം രജനിയാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് അമ്മയെ കുറിച്ച് അറിയാനാണ് 01/01/1958 01/01/1958 സമയം 9:55 AM മകേരം നക്ഷത്രം മലപ്പുറം ജില്ല
അമ്മയെ കുറിച്ച് ആരോഗ്യം ഒപ്പം ഏത് രക്തമാണ് നല്ലത് ധരിക്കാൻ ഈ നവംബറിന് ശേഷം അമ്മയുടെ ആരോഗ്യമൊക്കെ കുറച്ച് കുറെ കൂടെ നന്നാവും അതുവരെ പലവിധ രോഗങ്ങൾ പുറം വേദന മുട്ടുവേദന അതുപോലുള്ള കാര്യങ്ങൾ വാതരോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് ഏറ്റവും അനുകൂലമായ രത്നം എന്ന് പറയുന്നത് റെഡ് കോറലാണ് ചുവപ്പ് പവിഴം ചുവപ്പ് പവിഴം ധരിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് ഭാഗ്യത്തിന് നല്ലതാണ് ഇടത്തെ കയ്യിലെ ചെറിയ വിരലിൽ ഒരു 3.5 കാരറ്റ് തൊട്ട് 5 കാരറ്റ് വരെ ധരിക്കാം എന്തായാലും രജനി മറുപടി ലഭിച്ചു നമുക്ക് മറ്റൊരു SMS-ലേക്ക് പോകാം ഒരു കോളറുണ്ട് നമസ്കാരം ഹലോ നമസ്കാരം സർ പേര് പറയൂ ഗീത അബുദാബി എന്ന് വിളിക്കുക എന്താ പേരെന്തായാലും ഗീത എന്റെ പേര് എന്റെ മോന്റെ കാര്യം ചോദിക്കാനാ പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് സമയം സ്ഥലം മോന്റെ 1/10/85 ഉച്ചക്ക് സ്ഥലം എവിടെയാണ് ജനിച്ച സ്ഥലം കൊല്ലം നാട്ടിലാ കൊല്ലം 1/10/1985 ചോദ്യമാണ് നക്ഷത്രം അല്ല എന്താ പറഞ്ഞത് 1/10/85 നക്ഷത്രം അശ്വതിയാണോ അശ്വതി എന്താണ് അറിയാനുള്ളത് ഗീത ജോലിയുടെ കാര്യം ഒരു ഗൾഫിൽ പോകുന്ന കാര്യത്തിനെ കുറിച്ച് കുറച്ച് നാളോട്ട് ശ്രമിക്കുന്നു ഇതുവരെ ഒന്നും ആയില്ല എന്റെ ഇപ്പോഴത്തെ സമയവും എന്റെ ഭാവിയോ ഒന്ന് അറിയാനായിട്ട് ഇപ്പൊ കണ്ടശനിയാണ് നവംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും വിദേശത്തൊക്കെ പോകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് ഗജകേസരി യോഗം ഒക്കെ ഉള്ള ജാതകമാണ് അപ്പൊ വിദേശത്തൊക്കെ പോകും വിദേശ ബന്ധമുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂല സ്ഥാനത്താണ് അത് ദശാകാലത്തിന്റെയാണ് ഇത് കണ്ടകശനി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഗ്രഹങ്ങളെ വെച്ചും നമ്മൾ ദശാകാലം എന്ന് പറയുന്നത് ജനിച്ച സമയത്തെ ഗ്രഹ നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഈ രണ്ട് ഗ്രഹങ്ങളെല്ലാം കൂടെ സമ്മിശ്രമായ ഫലമാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുക ജനിച്ച സമയവും ഇപ്പോഴത്തതും എന്റെ ഭാവിയൊക്കെ ഇത്രയും വിഷമസ്ഥിതികളൊക്കെയാണ് ഈ ഗജകേശരി എന്ന് പറയുമ്പോ ഇനി ഞാൻ വരുന്ന ചെറിയ പ്രായത്തിലായിരുന്നു ചെറിയ പ്രായത്തിൽ പക്ഷേ ഗജകേശരി ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഭാവി ഏറ്റവും ശോഭനമായിരിക്കും ഇതിനകത്ത് ബുധൻ എന്റെ ഉച്ചക്ഷേത്രത്തിലാണ് അങ്ങനെ പല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് വിദ്യയൊക്കെ നന്നായിട്ടുണ്ടാവും ഒരു പരീക്ഷ ഒരു മെഡിക്കലിന്റെ പരീക്ഷയുടെ കണ്ടശനി സമയത്ത് നല്ല കാര്യങ്ങൾ നടക്കാൻ വളരെ പ്രയാസമാണ് കണ്ടശനി കഴിഞ്ഞ് നടക്കും സമയം കുറച്ചുകൂടെ സമയമെടുക്കും ഗീത വിളിച്ചതിൽ വളരെയധികം നന്ദി മറ്റൊരു SMS-ലേക്ക് പോവാം ഓക്കെ ശോഭയാണ് SMS അയച്ചിരിക്കുന്നത് സണ്ണിലോയ്ക്ക് വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഇപ്പോഴത്തെ ഫ്യൂച്ചർ അറിയാനും ഒപ്പം രക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏഴശനിയാണ് അത് May 2017 കഴിഞ്ഞാൽ ഏഴശനിയുടെ മൂർധന്യം കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു റെഡ്യൂസിങ് പീരീഡാണ് അത് വലിയ കുഴപ്പമില്ല കാരണം ഇതിനകത്ത് ശനി ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ് അതൊരു ചുവപ്പ് പവിഴം 4-5 വരെ ഉള്ള കാരറ്റ് വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ധരിക്കുന്നത് വളരെ ഉത്തമമാണ് ശോഭയ്ക്ക് മറുപടി ലഭിച്ചു നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ ലൈനിലുണ്ട് നമസ്കാരം 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 പേര് പറഞ്ഞോളൂ എന്റെ പേര് രമണി പറഞ്ഞോളൂ മോളുടെ കാര്യം അറിയാനാ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും സ്ഥലവും വ്യക്തമാക്കൂ 1975 ജനുവരി 16 1975 ജനുവരി 16 സ്ഥലം തൃശ്ശൂർ സമയം പറയും സമയം കാലത്ത് 7:30 7:30 എന്താണ് അറിയാനുള്ളത് ഭാവി രത്നങ്ങളും മകളുടെ പേര് പറയും പേര് നിഷ
മരതകമാണ് ധരിക്കേണ്ടത്, എമറാൾഡ് എന്ന് പറയും, അതാണ് എമറാൾഡ് അതാണ് ഏറ്റവും അനുകൂലമായ രത്നം. അത് ഒരു 2.5 to 3.5 carat ഇടത്തെ കയ്യിൽ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കുള്ളാണ് ധരിക്കണം. ഭാവിയൊക്കെ വളരെ നല്ലതാണ്, നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. ഇപ്പം വ്യാഴം മോശമാണ്, ഇന്നലെ മുതൽ അനവധി ആലോചനകളൊക്കെ നടന്നാൽ മാത്രമേ ഒരു പറ്റിയ ഒരാളിനെ കണ്ടുകിട്ടുള്ളൂ. 7th house എന്താ കഴിഞ്ഞാണോ? അപ്പം 7th കേതു നിൽക്കുമ്പോഴത്തേക്ക് ഈ ശനി ഉള്ള സമയത്തൊക്കെ ചില സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് കരുതിയിരുന്നാൽ മതി. എന്താ അപ്പം ഈ നവംബർ തൊട്ട് 2.5 വർഷം കണ്ട ശനിയാണ്. രമണി, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ഇഷിത എന്ന പ്രേക്ഷകയാണ് SMS അയച്ചിരിക്കുന്നത്. 13/7/2009 11 AM ട്രിവാൻഡ്രമാണ്. ഫ്യൂച്ചറിനെ പറ്റി അറിയാനാണ്. പൊതുവെ നല്ലൊരു ജാതകമാണ് ഈ. അത്യാവശ്യം ആരോഗ്യപരമായ കാര്യങ്ങളുടെ നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. വ്യാഴം, ശുക്രൻ, ബുധൻ എന്നിവയെല്ലാം നല്ല പൊസിഷനിൽ ഇരിക്കുന്നതാണ്, അതുകൊണ്ട് ഫ്യൂച്ചർ വളരെ ബ്രൈറ്റ് ആയിരിക്കും. നല്ല യോഗങ്ങളൊക്കെ ഉള്ള ജാതകമാണ്. ഇഷിത, മറുപടി ലഭിച്ചു. മറ്റൊരു പ്രശ്നങ്ങൾ ലൈനിലുണ്ട്. നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേര് പറയൂ. എന്റെ പേര് രവീന്ദ്രൻ, അബുദാബി. സമയം പറയൂ. സമയം, സ്ഥലം? അബുദാബി ടൈം 7:25 PM. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് August 6, 1985. 7:25 PM. ജനിച്ച സ്ഥലം അബുദാബിയിലാണോ? അബുദാബിയിലെ. എന്താ അറിയണ്ടെ? അവന്റെ വിവാഹ കാര്യവും പിന്നെ ജോലി കാര്യങ്ങളൊക്കെ. മകന്റെ പേര് പറയൂ. പേര് അശ്വിന്ദ്. ഈ നവംബറിന് ശേഷം വിവാഹം നടക്കാനുള്ള സമയമൊക്കെയാണ്. നല്ല വിവാഹമായിരിക്കും. പിന്നെ മറ്റേ എംപ്ലോയ്മെന്റ്? പിന്നെന്താ വേണ്ടേ? പിന്നെ അറിയണ്ടേ? അവന്റെ ജോലി കാര്യങ്ങളൊക്കെ? അതാ, നവംബറിന് ശേഷം അതും നന്നായിരിക്കും. കാരണം ശനിയുടെ ഒരു ദോഷമുണ്ട്, അത് നവംബറോടുകൂടി മാറും. അതോടുകൂടി എല്ലാ കാര്യത്തിലും, ധനം, ഭാഗ്യ, ഐശ്വര്യം എല്ലാ കാര്യത്തിലും വളരെ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. ഓൾറെഡി മിനിങ്ങാന്ന് തൊട്ട് വ്യാഴം അനുകൂലമായിട്ടുണ്ട്. അപ്പം ഭാവി നന്നായിരിക്കും. രവീന്ദ്രൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകർ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.